Hello, ellavarkkum pudhiya video lotta veendum swagatham. Appo innu vannittulladhu oru 1 kg vancho cake inde decoration video aayittanu. Appo valare tasty aayittulla ee cake namukku innu ingane simple aayittu decorate cheyyaato. Appo adinu vendite njan oru 1 kg square cake aanu eduthittulladhu. 7 inch mold ilana cake cheyidettittulladhu. Appo rendu layer chocolate sponge aayirunnu. Center la oru layer vannittu vanilla sponge aayirunnu. Appo onna crumb coat okke koduthu. Adinu shesham finish cheyidettukkunnundu. അപ്പോൾ നമ്മൾ വാഞ്ചോ കേക്ക് എന്ന് പറഞ്ഞു വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കേക്കാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കേക്കാണ്. അപ്പോൾ നമുക്കിത് ആദ്യം ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് ക്രീം കൊടുക്കാം. അപ്പോൾ ഞാൻ കുറേ വീഡിയോസിൽ എങ്ങനെ നമുക്ക് സ്ക്വയർ കേക്ക് വളരെ ഭംഗിയായിട്ട് ഷാർപ്പ് എഡ്ജ് ചെയ്യാമെന്നുള്ളത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ മൊത്തത്തിൽ ഒന്ന് ക്രീം കൊടുക്കാം. അതിനുശേഷം ഇതേപോലെ ഒന്ന് നമ്മളൊന്ന് വൈപ്പ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എക്സസ് ആയിട്ടുള്ളതൊക്കെ ഇങ്ങോട്ട് എടുത്ത് മാറ്റാം. അപ്പോൾ അതിനുശേഷം ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഏകദേശം ഒന്ന് അതായത് ഒന്നായിട്ട് നമ്മളങ്ങനെ കേക്ക് മൊത്തത്തിൽ വലിച്ച് ചുറ്റിക്കാൻ പാടില്ല. ഓരോ എഡ്ജും കറക്റ്റായിട്ട് ഓരോ അതായത് സൈഡ് ബൈ സൈഡായിട്ട് വേണം ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ക്രീം പോരാത്തടത്തൊക്കെ ഒന്ന് ക്രീം കൊടുത്ത ശേഷം ഇതേ ഒന്ന് ആദ്യം ഒരു സൈഡ് ഇങ്ങനെ വലിച്ചെടുക്കാം. അതിനുശേഷം തൊട്ടടുത്ത സൈഡ് അങ്ങനെ ഓരോ സൈഡ് ബൈ സൈഡായിട്ട് ചെയ്തെടുത്തിട്ട് വേണം ഷാർപ്പ് എഡ്ജ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ വ്യക്തമായിട്ട് കാണുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇതുപോലെ ഒന്ന് ഷാർപ്പ് എഡ്ജ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഏകദേശം ഇതേതുപോലെ ഓരോ എഡ്ജസും കറക്റ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. നമുക്ക് റൗണ്ട് കേക്ക് ആകുമ്പോൾ വലിയ പണിയൊന്നുമില്ല, പെട്ടെന്ന് ഫിനിഷിങ് കറക്റ്റ് ആകും. പക്ഷേ അത് സ്ക്വയർ കേക്ക് ആകുമ്പോൾ എഡ്ജസ് ഇതുപോലെ കിട്ടണമെങ്കിൽ കുറച്ചൊരു 2-3 പ്രാവശ്യമൊക്കെ ഒന്ന് ചുറ്റിച്ചെടുത്തിട്ട് കറക്റ്റായിട്ട് ക്രീം പോരാത്തടത്തൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ട് നമുക്ക് കേക്ക് ഇനി ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലപോലെ സെറ്റ് ആവണം. അപ്പോൾ നമ്മളിതിൽ ഗണേഷ് വെച്ച് കൊടുക്കുന്നതിന് മുന്നേ കേക്ക് നന്നായിട്ട് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ ഒന്നിങ്ങനെ ഷാർപ്പ് എഡ്ജ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം നമ്മുടെ കേക്ക് ഇതേതുപോലെ ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കേക്ക് നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് പുറത്തെടുക്കാം. അതിനുശേഷം ചോക്ലേറ്റ് ഗണേഷ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ വൈറ്റ് ചോക്ലേറ്റ് ഇതേതുപോലെ ഒന്ന് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബട്ടറും കൂടെ ചേർത്തിട്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ആക്കിയിട്ട് ഇനി മൊത്തത്തിൽ ക്രീം ഇതേ ഒന്ന് വൈറ്റ് ചോക്ലേറ്റ് വെച്ച് കവർ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഒരുമിച്ച് ഒപ്പഴും അങ്ങനെ ഒരുപാട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കില്ല കേട്ടോ. കാരണം എനിക്ക് ഇങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ വന്ന് എല്ലായിടത്തും ആയാലും എനിക്കിഷ്ടമല്ല. അപ്പോൾ ഞാൻ എപ്പോഴും ഇതേതുപോലെ ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് ടോപ്പ് ഒന്ന് കവർ ചെയ്തെടുത്തു. പിന്നീട് സൈഡിൽ ഇതേ കുറച്ച് കുറച്ചായിട്ട് നമുക്ക് സ്പൂൺ വെച്ചിട്ടോ വെച്ച് ഒഴിച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് സിമ്പിളായിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒന്ന് അല്ലെങ്കിൽ നമുക്കിങ്ങനെ ആക്കുന്ന സമയത്ത് പാലറ്റ് നൈഫ് വേണമെങ്കിൽ ഒന്ന് ചൂടുവെള്ളത്തിൽ മുക്കിയാൽ കറക്റ്റായിട്ട് ലെവൽ ചെയ്ത് കിട്ടും. അതിനുശേഷം പകുതിയിൽ നമ്മളിങ്ങനെ ഡാർക്ക് ചോക്ലേറ്റും കൂടെ ആക്കി കൊടുത്തിട്ട് ഇനി നമുക്കത് ഇതുപോലെ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ വിരൽ വെച്ചിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇത് ഇതുപോലത്തെ ഫൗണ്ടൻ്റെ ടൂൾ വെച്ചിട്ടോ ഒന്ന് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. വെറുതെ ഒന്ന് നമ്മളിങ്ങനെ 8 എന്നൊക്കെ എഴുതില്ലേ, അപ്പോൾ അതുപോലെ ഒന്നാക്കി ചുറ്റിച്ചു കൊടുത്താൽ നമുക്ക് അടിപൊളി ഡിസൈൻ കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ നോർമലായിട്ടുള്ള ഒരു വാൻചോ കേക്കിൻ്റെ ഡിസൈൻ ആണ് നമ്മളിവിടെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എത്രത്തോളം വേണോ അതിങ്ങനെ നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ഒഴിച്ച് കൊടുത്തതും തൊട്ട് പുറകെ തന്നെ ഡാർക്ക് ചോക്ലേറ്റും കൂടെ ഒഴിച്ച് കൊടുക്കണേ. അപ്പോൾ അല്ലാണ്ട് നമുക്ക് ഒരുപാട് അതവിടെ എന്താ പറയുക പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിന് ശേഷം സൈഡിൽ ഞാൻ കുറച്ചുകൂടെ ഡാർക്ക് ചോക്ലേറ്റ് ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് ഇതേതുപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡ്രിപ്സ് ഒന്നും കൊടുക്കുന്നില്ല ഡാർക്ക് ചോക്ലേറ്റ് വെച്ചിട്ട്. അപ്പോൾ ഇതുപോലെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി കേക്കിൽ നമുക്ക് പേരും കൂടെ എഴുതി എടുക്കണം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഡെക്കറേഷനൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. പിന്നീട് ഞാൻ നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ് വെച്ചിട്ട് ഒരു മേലെ ടോപ്പർ പോലെ ഒരു സംഭവം ചെയ്തെടുക്കണം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഷാർപ്പ് എഡ്ജൊക്കെ കണ്ടില്ലേ. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് നന്നായി സെറ്റ് ചെയ്തു. കേക്കിൽ പേരും കൂടെ എഴുതി കൊടുത്തു. ഒരു ചോക്ലേറ്റ് ഡെക്കറേഷൻ ഇതേ ബട്ടർ പേപ്പറിൽ വെറുതെ ഒന്ന് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഒഴിച്ചിട്ട് ഒരു ഡെക്കറേഷൻ ഇതേതുപോലെ കുത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ഡെക്കോർ ബാള് ഗോൾഡൻ കളറുള്ളത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പേരും കൂടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.